മാന്യ ശ്രോതാക്കൾക്ക് എൻ്റെ പ്രണാമം. എല്ലാവർക്കും ഓരോ അജണ്ടയുണ്ട്. അതിൽ മാതൃഭൂമിക്ക് മാതൃഭൂമിയുടെയും മനോരമയ്ക്ക് മനോരമയുടെയും ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും അവരവരുടെയും അജണ്ടയുണ്ട്. അത് നേരിട്ട് ഉള്ള രീതിയിൽ ചെയ്യുന്നവരുണ്ട്, വ്യംഗ്യമായ രീതിയിൽ ചെയ്യുന്നവരുണ്ട്, ഹിഡനായിട്ട് ചെയ്യുന്നവരുണ്ട്. അതിൽ അതിവിചിത്രമായിട്ടുള്ളൊരു കാര്യം, മലയാള മനോരമയിലെ പടിപ്പുര എന്ന് പറയുന്ന പേജിൽ നമ്മുടെ മഹാബലി ചക്രവർത്തിയുടെ വരവുമായിട്ട് ഓണം ആഘോഷിക്കുന്നതിൽ ഹൈന്ദവ ജനതയ്ക്ക് ഹൈന്ദവമായിട്ട് അതിലൊന്നുമില്ല, അത് സാമൂഹികമായിട്ടുള്ള ഉത്സവമാണ് എന്നങ്ങോട്ട് അടിച്ചു പ്രചരിപ്പിക്കാനും ഈ മഹാബലിയുടെ ചരിതം ഭാഗവതത്തിലും പുരാണങ്ങളിലും മഹാഭാരതത്തിലുമാണ് ഉള്ളതെന്നും ആ മഹാബലി എന്ന് പറയുന്നത് വിഷ്ണുഭക്തനായ പ്രഹ്ലാദൻ്റെ പൗത്രനാണെന്നും നരസിംഹ അവതാരത്തിനാധാരമായത് ഈ മഹാബലിയുടെ മുതുമുത്തച്ഛനാണെന്നും വാമനാവതാരവും നമ്മുടെ ഈ തൃക്കാക്കരയപ്പനും തമ്മിലുള്ള ബന്ധവും ഓണത്തിൻ്റെ അന്ന് ആരപ്പുവേവിളിയും ഹൈന്ദവമായിട്ടുള്ള ക്ഷേത്രങ്ങളിലെല്ലാ നന്മകളും എല്ലാം നടക്കുമ്പോഴും മറ്റൊരു വശത്ത് ഈ റംസാൻ പിരീഡിൽ അത് മതത്തിൻ്റേതാണ് എന്ന് മലയാള മനോരമ അടിച്ചു പറയുമ്പോഴും അതിലെല്ലാ ദിവസവും വൈകുന്നേരവും ഗവൺമെൻറ് ചെലവിൽ ഇഫ്താർ പാർട്ടി കൊടുക്കുന്നത് മതേതരത്വവും അതുപോലെ തന്നെ മഹാബലിയെക്കുറിച്ച് പറയാവുന്ന ചീത്തകളെല്ലാം പറയുകയും അത് ദേശീയ ഉത്സവവുമാവുകയും അതിൻ്റെ കൂട്ടത്തിൽ കുറേ കള്ളക്കഥകൾ പ്രചരിപ്പിക്കുകയും ചെയ്യാം. അതിലൊരു കള്ളക്കഥയാണ് പഠിപ്പുരയിൽ പിള്ളേർക്ക് പഠിക്കാനായിട്ട് കൊടുത്തിരിക്കുന്ന ചേരമാൻ പെരുമാളിൻ്റെ വരവുമായിട്ട് ബന്ധപ്പെട്ടത്. അത് ഈ മഹാബലിയുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് അവനവൻ്റെ ഹിഡൻ അജണ്ടയും അതുപോലെ തന്നെ തെറ്റായിട്ടുള്ള വിവരങ്ങൾ വ്യംഗ്യമായിട്ട് പഠിപ്പിക്കുകയും എല്ലാം ചെയ്യുന്നതിനെക്കുറിച്ച് ധാരാളം വ്യക്തികൾ മനോരമയിലേക്ക് വിളിച്ച് പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് ഈ വാട്സപ്പിൽ മനസ്സിലാവുന്നു. വളരെ ധന്യനായിട്ടുള്ളൊരു പ്രൊഫസർ, ഗുരുവായൂർ കോളേജിൽ നിന്ന് മലയാളം പഠിപ്പിക്കുന്ന പ്രൊഫസർ ഈ മലയാള മനോരമയിലെ കൺസേൺഡ് വ്യക്തിയെ വിളിച്ച് പറഞ്ഞത് ഒരു ചാനൽ ചർച്ചയേക്കാൾ തറ ഭാഷയിൽ താൻ ചെയ്തത് ന്യായീകരിക്കാനായിട്ട് മുമ്പോട്ട് വന്നതും തമ്മിലൊരു 10 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ചർച്ച. ആ വാക്കുകളുടെ ധാർഷ്ട്യം, ഓണം എന്ന് പറയുന്നത് ഹിന്ദുവിൻ്റേതല്ലെന്ന് തെളിയിക്കാനും ഇക്കം മതേതരത്വത്തിൻ്റേതാണെന്ന് തെളിയിക്കാനും എല്ലാം വേണ്ടി കാണിച്ചു കൂട്ടുന്ന തത്രപ്പാടും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഹലോ, നമസ്കാരം. മനോരമയല്ലേ? ഇത് കോഴിക്കോട്ട് നിന്ന് തന്നെയാണ് വിളിക്കുന്നത്. പേര് ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ എന്നാണ്. ഗുരുവായൂരപ്പൻ കോളേജിലെ മാഷാണ്. എനിക്ക് ആ പഠിപ്പുരയെ സംബന്ധിച്ചൊരു കാര്യം ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു എൻ്റെ ചുമതലപ്പെട്ട ആൾക്കാരോടെ. അതെ, മനോരമയിലെ പഠിപ്പുര എന്നുള്ളൊരു പങ്കില്ലേ, അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം ചോദിക്കാറുണ്ടായിരുന്നു. ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ എന്നാണ്. ഗുരുവായൂരപ്പൻ കോളേജിലെ മാഷാണ് ഞാൻ വിളിച്ചതേ. നമ്മുടെ മനോരമയിൽ പഠിപ്പുര എന്നുള്ളൊരു പങ്ക്തി ഉണ്ടല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം അങ്ങയുടെ ശ്രദ്ധയപ്പെടുത്താനായിരുന്നു. എന്താന്ന് ചോദിച്ചാൽ, നമ്മുടെ ഇപ്പൊ ഓണത്തിന്റെ ഒരു സമയമാണല്ലോ. അപ്പൊ ഓണമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തിൽ ഓണം എന്ന് പറയുന്നതിനെ കുറിച്ച് ചില ഐതിഹ്യങ്ങളും സൂചനകളും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞൊരു ചരിത്രമാണെന്നുള്ള രീതിയിൽ ചേരമാൻ പെരുമാൾ മക്കത്ത് പോയി, ഇസ്ലാം മതം സ്വീകരിച്ച് മക്കത്ത് പോയി, അതുമായിട്ട് അതെ 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 അതെ
വേറൊരു കാര്യമുള്ളത്, ഞാൻ കേരള ചരിത്രം പഠിപ്പിച്ചിട്ടുണ്ട്, പഠിപ്പിക്കുന്ന ആളാണ്. എന്റെ ഒരു സംശയം, എന്റെ ഒരു സംശയം, സാറിന്റെ പേരെന്താ? എന്റെ ഒരു സംശയം എന്താന്ന് വെച്ചാൽ സാറേ, ഞാനിപ്പം കോട്ടയത്താണ് വീട്. അപ്പൊ മനോരമ ഏറ്റവും ചെറുപ്പകാലം അവര് വായിക്കുകയും മനോരമ ഇല്ല, വേണ്ട, സർവ്വവിജ്ഞാന കോശത്തിലെ എല്ലാ കാര്യങ്ങളും ആധികാരികല്ല. ഈ പറഞ്ഞ ലേഖനത്തിലും ഇത് ആധികാരികമാണ് എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഇങ്ങനെയും ചില കഥകൾ ഉണ്ട് എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനൊരിക്കലും ഇത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ചരിത്രമാണെന്നോ ഇതെല്ലാം വസ്തുതകളാണെന്നോ മനോരമയുടെ ആ ലേഖനത്തിൽ എവിടെ അംഗീകരിക്കാൻ പറ്റില്ല. സമയത്ത് ഇല്ലാത്ത ഈ ഒരു സംഗതിക്ക് അംഗീകരിച്ച ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലാന്നാണ് എനിക്ക് ആശങ്ക വരാൻ കാരണം. ഞാൻ ഒരു വായനക്കാരൻ എന്ന നിലയിലും ഇത് വായിച്ച് ഇത് മനസ്സിലാക്കുന്ന ഒരാളെന്ന നിലയിലും, കാരണം ഈ മൂന്ന് പുസ്തകങ്ങളും എന്റെ കയ്യിൽ ഉള്ളതാണ്. ആചാരാനുഷ്ഠാന കോശമാണെങ്കിലും എന്റെ സംശയം എന്താന്ന് ചോദിച്ചാൽ സാറേ, ലോകന്റെ മലബാർ മാനേജർ ലോകൻ ആരായിരുന്നു എന്ന് നമുക്കറിയാം. ലോകന് പ്രത്യേക താല്പര്യങ്ങളോടെയാണ് എഴുതിയെന്നുള്ളത് വ്യാപകമായിട്ട് ചരിത്ര പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. രണ്ടാമത്, ഈ കർത്തയുടെ പുസ്തകം നമ്മളൊരു ആധികാരിക ഗ്രന്ഥമായിട്ട് പരിഗണിക്കപ്പെടുന്നതേ അല്ല. നമ്മൾ ഈ പറഞ്ഞ സംഗതികളെല്ലാം ആചാരാനുഷ്ഠാന കോശമായാലും പിന്നെ സർവവിജ്ഞാന കോശത്തിന്റെ ഇതിലാണെങ്കിലും ആ സ്ഥാനം ഉള്ളത് സർവവിജ്ഞാന കോശത്തിന്. അത് പിന്നെ സംസ്ഥാന സർവവിജ്ഞാന കോശ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രതികരിച്ച ഒത്തുമാണ്. അത് ആധികാരികമല്ലാതെ നമ്മളാരും പറഞ്ഞില്ല. അല്ല, എന്താ പ്രശ്നം എന്നറിയാമോ? ഒരു കാര്യം നമുക്ക് സംശയം വരുന്നത്, ഇപ്പൊ നാളെ ബക്രീദാണ്, ബക്രീദുമായിട്ട് ബന്ധപ്പെട്ടും വ്യാപകമായിട്ടുള്ള വ്യാഖ്യാനങ്ങളും കഥകളും ഒക്കെ ഉണ്ട്. ഇപ്പം ആ ഇപ്പൊ നമ്മൾ പറയുക, വിഗ്രഹാരാധനയായിട്ട് ബന്ധപ്പെട്ട ഒരു സങ്കല്പം ഈ ബക്രീദും അല്ലെങ്കിൽ മക്കയുമായിട്ടും ബന്ധപ്പെട്ടും ഒക്കെ ഉണ്ട്. കാബയ്ക്ക് ചുറ്റുമുള്ള ആ ഒരു അപ്രദിഷ്ണം, അതിന്റെ ഒക്കെ പിന്നിൽ ഇത്തരം സങ്കല്പങ്ങളാണെന്നൊരു വ്യാഖ്യാനം ഉണ്ടെങ്കിൽ, നമ്മുടെ മനോരമ ആ ബക്രീദുമായിട്ട് ബന്ധപ്പെട്ട ഒരു പങ്കി ഉണ്ടെങ്കിൽ കൊടുക്കും. അല്ല, ഞാൻ അങ്ങനെ എന്റെ സാറെ, എന്റെ സംശയം ഓണത്തിന്റെ കഥകൾ വിശേഷിച്ച് വാമന പുരാണം ആണെങ്കിലും ഇതിന്റെയൊക്കെ അടിസ്ഥാനമായിട്ട് നിൽക്കുന്ന യാതൊരു സംശയവും ഇല്ലാതെ പറയാം, ഇത്രയും ഹിന്ദു സംസ്കാരമായിട്ട് നേരിട്ട് ബന്ധമുണ്ട്. അത് പിന്നീട് അതെ, എന്റെ സംശയം ഇതാണ്. അടിസ്ഥാനപരമായിട്ട് അതിലെ സങ്കല്പങ്ങളും അതിലെ ആചാരങ്ങളും അതിലെ വിശ്വാസങ്ങളും ഒക്കെ ആയിരിക്കും. കാരണം നമ്മളുടെ ഒരു കൾച്ചർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിന്റെ ഒരു കൾച്ചർ എന്ന് പറഞ്ഞാൽ അങ്ങനെ വരാൻ കാരണം അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ അംഗീകരിക്കുകയാണ് ചേരമാൻ പെരുമാളിന്റെ കഥ കഥ വിശ്വാസയോഗ്യമല്ല. അതാ ഞാൻ പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ അല്ല, നമ്മള് പടിപ്പുരയെന്നാണ് അതിന് പേര്. കാരണം ആ പടിപ്പുരയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പടിപ്പുര എന്നുള്ള ആ സങ്കല്പം തന്നെ ആലോചിച്ച് നോക്കി അതിലേക്ക് വന്നാൽ നമുക്ക് അപ്പൊ ഞാൻ അതാ ചോദിക്കുന്നത്, ഈ വ്യത്യസ്തമായിട്ട് ഇങ്ങനെയും ഒരു കഥകൾ ഇതിനെ കുറിച്ച് കഥകൾ ഉണ്ട് എന്നത് നമ്മളെല്ലാം അറിഞ്ഞിരിക്കുന്ന ആരാണ് സങ്കുചിതായിട്ട് പറയുന്നത് ആലോചിച്ച് നോക്കൂ. മറ്റേതാണെങ്കിൽ ഒന്നും നമുക്ക് തൊടാൻ പറ്റില്ല, അത് മതനിഷ്ഠമാണ്. അതൊന്നും
മതത്തിന്റെ കാര്യമാണ്, അവർക്ക് മതവിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഹിന്ദുവുമായി ബന്ധപ്പെട്ട് ഇവിടെ വിളിച്ച ആൾക്കാരെല്ലാം ഒരേ പാറ്റേണിലാണ് സംസാരിക്കുന്നത്. ഞാൻ തന്നെ ഇതിന് മുമ്പ് രണ്ടുമൂന്ന് ആൾക്കാരുടെ കോളർ ഇതേ പോലെ ആണ് ആദ്യം പറഞ്ഞ് ഇത് ഇങ്ങനെയാണോ എന്ന് ചോദിക്കുന്നു. പിന്നീട് തക്രീർ അല്ലെങ്കിൽ മുസ്ലിം ബന്ധപ്പെട്ട കാര്യങ്ങളെ ഈ വാട്സാപ്പിലും ഇത് പ്രചരിപ്പിക്കുന്നത് ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പാണ്, അവരുടെ ഉദ്ദേശം വ്യക്തവുമാണ് ആരാണത് പ്രചരിപ്പിക്കുന്നത്. അപ്പൊ അതേ ആശയത്തോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരാണ് ഇവിടെ വിളിച്ചിട്ട് ഈ രീതിയിൽ അജണ്ട വേണ്ടേ നമുക്ക്, വ്യക്തമായ അജണ്ട വേണ്ടേ നമുക്കൊരു വായനക്കാരൻ എന്ന നിലയിലും പൗരൻ എന്ന നിലയിലും. ഞാൻ പറഞ്ഞു അങ്ങേക്ക് വ്യക്തമായ അജണ്ട, പക്ഷെ ഞങ്ങളുടെ സംബന്ധിച്ചിടത്തോളം ആ അജണ്ട ഇല്ലെങ്കിൽ സാറേ എല്ലാ കാര്യത്തിലും ആ ഒരു നിലപാട് സ്വീകരിക്കേണ്ടത് അല്ലേ എന്ന ഒരൊറ്റ സംശയമുള്ളത് എല്ലാ കാര്യത്തിലും. അജണ്ട എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങൾ നമ്മൾ കേരളത്തിന്റെ ഒരു സാംസ്കാരികോത്സവവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു കാർഷികോത്സവവുമായി ബന്ധപ്പെട്ട് ഇവിടെ നമ്മൾ ഇതൊക്കെ അജണ്ട കൊണ്ടുവരുന്ന കാര്യം സാറേ എന്റെ ഒരു ന്യായമായ ഒരൊറ്റ സംശയത്തിന് ഉത്തരം തന്നാൽ മതി. ഇതിന്റെ സാറിപ്പൊ പറഞ്ഞ പോലെ ഇങ്ങനത്തെ വ്യാഖ്യാനങ്ങളുണ്ട്, ശരി, അത് കൊടുക്കുന്നതിന്റെ കൂടെ ഇതിന്റെ അടിസ്ഥാന സങ്കല്പങ്ങൾ അവതരിപ്പിക്കുന്ന നമ്മുടെ ഭാഗവതം അല്ലെങ്കിൽ വാമന പുരാണം അതിനെ കുറിച്ച് ഒരു പരാമർശം പോലും അതിന്റെ അതില്ലല്ലോ സാർ. ഞാൻ പറയുന്നില്ല, അതിന്റെ നമ്മൾക്ക് അറിയാവുന്ന കഥകൾക്ക് അപ്പുറത്തുള്ള കഥകളാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ ഈ പരിപ്പുര എന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഇതിന്റെ വേറെ ഭാഗം ഞാൻ കണ്ടു. എന്തെങ്കിലും ഇരിപ്പുണ്ട് സാർ, ഞാൻ അതെല്ലാം വെട്ടി സൂക്ഷിച്ചു വെച്ചു. കാരണം എന്താന്ന് ചോദിച്ചാൽ ഈ പറയുന്ന വാഹനമേഖല കഴിഞ്ഞ വർഷങ്ങളിൽ വന്നാണ് ഇത് ഇത്തവണ ഇതേ വർഷങ്ങൾക്ക് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഇത് ഓരോരോ അധ്യാപകരെ ഇപ്പിച്ച് അവരാണ് ചെയ്യുന്നത്. ഈ സംഗതി അദ്ദേഹം കൃത്യമായി ചെയ്ത അധ്യാപകരുടെ അടുത്ത് ഇങ്ങനെ അനുരക്ഷം വന്ന സമയത്ത് നമ്മളത് ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. കൃത്യമായ നമ്മളുടെ റഫറൻസ് ഗ്രന്ഥങ്ങൾ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതാണ് എന്റെ സംശയം, നമ്മുടെ റഫറൻസ് ഗ്രന്ഥം വില്യൻ ലോകന്റെ മലബാർ മാനുവലോ അല്ലെങ്കിൽ ഡി സി കർത്തയുടെ പുസ്തകം ആകുന്നതിന് പകരം എന്തുകൊണ്ട് ഇതിന്റെ അടിസ്ഥാന ഗ്രന്ഥം സാറിനോട് ഞാൻ പറയാം, സാറിനോടുള്ള എല്ലാ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും ആദരവോടെയും ഞാൻ പറയുകയാണ്, ഞാൻ ആരാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടാണല്ലോ ഞാൻ പറയുന്നത്. ഭാഗവതം എന്റെ അടുത്തിരിപ്പുണ്ട്. ഭാഗവതം സാറിപ്പോ അത് വായിക്കുന്ന ഒരാളെന്ന നിലയിൽ നോക്കുക, എട്ടാം സ്കന്ധത്തിൽ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പരാമർശം ഇല്ലാതെ വരികയും തീർത്തും അവിശ്വാസമായിട്ടുള്ളൊരു കഥ, അതും ചരിത്ര പണ്ഡിതന്മാർ തള്ളിക്കളഞ്ഞ കഥ ഒരു സൂചനയായിട്ട് കൊടുക്കുന്നത് ശരിയാണോ? ഈ ഭാഗവതത്തിൽ പറയുന്ന സംഗതികളെ കുറിച്ച് ഇതും നമ്മളിങ്ങനെ അംഗീകരി വരുമ്പോൾ തന്നെ ഈ സർവവിജ്ഞാന കോശം എന്ന് പറഞ്ഞാൽ കേരള സംസ്ഥാനത്തിന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുക, അതും അടിസ്ഥാനരഹിതമാണെന്നാണ് ഞാൻ ഇന്നൊരു കാര്യം ചോദിച്ചത്. എന്റെ ഞാനിത് വായിക്കുന്ന ഒരാളെന്ന നിലയിൽ പറയുകയാണ്, പുസ്തകം എഴുതിയിട്ടുള്ള ഒരാളെന്ന നിലയിൽ പറയുകയാണ്, ഈ കേരള ചരിത്രം എ ശ്രീധരമേനോൻ സാർ എഴുതാൻ ഏൽപ്പിച്ചു, ഗവൺമെന്റ് ആണ് ഏൽപ്പിച്ചത്. സാറിനോട് അവസാനം പറഞ്ഞത് ഇ എം എഫിനെ കാണിച്ച് അത് പരിശോധിച്ച ശേഷം മാത്രമേ പുറത്തുവിടാവൂ. സാറിന് അറിയാമല്ലോ, അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ കേരള സർക്കാർ പുറത്തിറക്കുന്ന എല്ലാ കാര്യങ്ങളും വസ്തുനിഷ്ഠമാവണമെന്നുണ്ടോ? അല്ല, വസ്തുനിഷ്ഠമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല സാർ, അതാണ് പറയുന്നത്. ഇതിന്റെ പറയുന്നുണ്ട് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ചരിത്രമാണെന്നോ ഇതെല്ലാം വസ്തുതകളാണോന്നോ മനോരമ അവിടെ എവിടെയെങ്കിലും പറഞ്ഞത് അങ്ങനെ ഈ കാണിച്ചു തരാൻ പറ്റുമോ? എന്റെ ചോദ്യം എത്രയുള്ളൂ, ഇങ്ങനെ ഇതാണ് സത്യം. അതല്ലാതെ അതിനപ്പുറത്ത് ഇങ്ങനെയൊക്കെയുള്ള ചില കഥകളും ഉണ്ട് എന്നതിന് അപ്പുറത്തേക്ക് ഇതാണ് സത്യം, ഇത് ചരിത്രമായിട്ടുള്ള സാറ് പറയുന്ന ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഒരു ബഹുസ്വരത അല്ലെങ്കിൽ അത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾക്കൊക്കെ സാധ്യതകളുണ്ട്. പക്ഷെ നമ്മൾ ഇതിന്റെ അടിസ്ഥാനപരമായ കാര്യം വിസ്മരിക്കുകയും അതിനുശേഷം വന്ന പിന്നീട് വന്നിരുന്ന ചില വ്യാഖ്യാനങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്തതിൻ്റെ അകത്ത് പ്രശ്നം. രണ്ടാമത്, ഞാൻ ഈ എഴുതിയ ആളെ എനിക്ക് പരിചയമില്ല. പക്ഷേ ആലോചിച്ചു നോക്കൂ സാർ, വില്യൻ ലോഗൻ അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള കൊളോണിയലിസ്റ്റ് അജണ്ട ഉണ്ടായിരുന്നു, ക്രിസ്തീയ താല്പര്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് സാറ് മുമ്പേ പറഞ്ഞ പോലെ ഒരു പ്രത്യേക ഗ്രൂപ്പ് അല്ല. അല്ല സാറ് പറഞ്ഞ പോലെ ഇതെല്ലാം ഇതീ പറഞ്ഞ സംഗതികളെല്ലാം
അൺബയാസ്ഡ് ആണെന്നോ ആധികാരികമാണോ എന്നും നിങ്ങൾ പറഞ്ഞിട്ടില്ലായിരുന്നോ, നമ്മുടെ ആ ലേഖനത്തിൽ പറഞ്ഞിട്ടില്ലായിരുന്നോ? ഞാൻ അതാണ് എങ്ങോട്ട് പറഞ്ഞത്, അത് ആ ഒരു സംഗതിയുടെ ബേസിൽ ഇങ്ങനെ. പക്ഷെ ഞാൻ ഈ സാർ പറഞ്ഞത് ഇത് ഈ രീതിയിൽ ഇത് പ്രചരിപ്പിക്കുന്നതിന് വ്യക്തമായ അജണ്ട ഉണ്ട്. സ്ഥലമാണെങ്കിൽ നമുക്കെതിരെ ഇങ്ങനെ ഈ കുടുംബത്തിൽ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ നോക്കില്ല, ആരാണ് ചെയ്യുന്നത് ചെയ്യുന്നത് നമ്മൾ നോക്കാറ്. എന്റെ അഭിപ്രായത്തിൽ ഞാൻ ഇപ്പൊ സാറിനോട് സംസാരിച്ചത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലും, കാരണം ഞാൻ ഒരു സംവാദത്തിന് ഞാനാണെങ്കിലും ഈ സാറിനോട് പറയണം, ഞാനാണെങ്കിലും അത്തരത്തിലുള്ള